വയനാട്ടിലെ ആളക്കൊല്ലി കാട്ടാനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വനം വകുപ്പ്. നിലവിൽ കാട്ടിക്കുളം മണ്ണുണ്ടി കോളനിക്ക് സമീപത്ത് ആനയുണ്ട് എന്നതാണ് റേഡിയോ കോളിൽ നിന്ന് ആ സിഗ്നലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വനത്തിനകത്തായതിനാൽ മയക്കുപിടി വെക്കുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രതയും പുലർത്തുന്നുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ആനയെ തളയ്ക്കാൻ കൊന്നി സുരേന്ദ്രൻ, വിക്രം, സൂര്യൻ, ഭരത് എന്നീ കുങ്കിയാനകൾ ബാബലി മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നു. അതേസമയം ഇന്നലെ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം പടമരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ഫെലിക്സ്, അജീഷിന്റെ വീട്ടിൽ നിന്ന് രാഹുൽ, ഒപ്പം കാട്ടിക്കുളത്ത് നിന്ന് കമൽ, കുങ്കിയാനകൾക്കൊപ്പം അരുൺ, അമർനാഥ് എന്നിവരുണ്ട് ഈ ദൗത്യത്തിന്റെ വിശദാംശങ്ങളുമായി. ആദ്യം മണ്ണുണ്ടി കോളനിയിൽ ഫെലിക്സിലേക്കാണ് പുതിയ വിവരങ്ങൾക്കായി. ഫെലിക്സ്, മണ്ണുണ്ടി കോളനി പരിസരത്തോടെ ആന പോയി. നാട്ടുകാരുടെ പ്രതികരണമൊക്കെ നേരത്തെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. ഇപ്പോഴും വയനാട്ടിലെ ജനങ്ങൾ വനം വകുപ്പിനെ കുറ്റം പറയുന്നുണ്ട് എങ്കിലും ഈ വലിയ പ്രതീക്ഷയാണ് ഈ ഓപ്പറേഷൻ അർപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ഇന്ന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ഈ മണ്ണുണ്ടി കോളനിയിൽ നിന്ന് വനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ദൂരത്തിലാണ്? വനത്തിൽ വച്ചൊരു ഓപ്പറേഷൻ സാധ്യതയുണ്ടോ? രതീഷ്, 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട കോളനിയാണ് മണ്ണുണ്ടി കോളനി. 42 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആ പരിസരത്ത് ആനയുണ്ട്. അത് വനത്തിനുള്ളിലാണ് ആനയുള്ളത്, കോളനിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശമാണ്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ സജ്ജീകരണങ്ങളുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ തുടങ്ങണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾക്കൊക്കെയായാണ് ഉന്നത ഉദ്യോഗസ്ഥർ. നേരത്തെ DFO തന്നെ നേരിട്ട് സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. പിന്നീട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഈ ആന കൃത്യമായി മണ്ണുണ്ടി കോളനിയുടെ സമീപത്തായി ഉണ്ട് എന്നാണ് സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ കൃത്യമായി മയക്കുപൊടി വെക്കാൻ പറ്റിയൊരു സ്ഥലത്താണോ ഈ ആന ഉള്ളത്, അല്ലെങ്കിൽ മയക്കുപൊടി വെക്കണമെങ്കിൽ തീർച്ചയായും അതിനനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് ആനയെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ആ ഉന്നതതലത്തിൽ നിന്നുള്ളൊരു തീരുമാനം വരേണ്ടതുണ്ട്. ആ തീരുമാനത്തിനായി ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയാണ്. ധാരാളം ഉദ്യോഗസ്ഥർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഇത്രയധികം നേരമായി ഈ ആനയെ പിടികൂടുന്നില്ല, അല്ലെങ്കിൽ ആനയെ മയക്കൂടി വെക്കുന്നില്ല, ദൗത്യത്തിലേക്ക് നീങ്ങുന്നില്ല. ഈ സ്ഥലത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞിരുന്നുവല്ലേ, ഈ കോളനി പരിസരത്തിലൂടെ വനത്തിലേക്ക് പോയിട്ടുണ്ട്. വനത്തിൽ നിന്നാണ് റേഡിയോ കോളർ എന്നുള്ള സിഗ്നൽ വനം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. വനത്തിലേക്ക് തിരഞ്ഞു പോയ ആളുകൾക്ക് നേരിട്ട് ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നല്ലോ നേരത്തെ വനം വകുപ്പിൽ നിന്നുണ്ടായിരുന്ന അപ്ഡേറ്റ്? ഇപ്പോൾ ആന എവിടെയാണ് എന്ന് കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഈ മേഖല, ഈ ടെറയിൻ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയുന്ന അനുകൂല സാഹചര്യമുള്ള സ്ഥലമാണോ? രതീഷ്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട, അതായത് കേരള വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് മണ്ണുണ്ടി കോളനി. ആ കോളനിയുടെ ഒരു വശത്തായി ആന ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ രാവിലെ 6:30 കൂടിയാണ് റേഡിയോ കോളറിൽ നിന്നും അവസാന സിഗ്നൽ ലഭിച്ചത്. ആ സിഗ്നലിലാണ് ഈ മണ്ണുണ്ടി കോളനി പരിസരത്ത് ആന ഉണ്ട് എന്ന സിഗ്നൽ ലഭിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ആ പരിസരത്ത് ആന നിലയുറപ്പിച്ചിരിക്കുകയാണോ അതോ ആന അവിടെ നിന്നും നീങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. അത് വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ഉന്നത സംഘം തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ രജി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആനയെ മയക്കിവിടെ വെച്ച് പിടികൂടുക, ആ ദൗത്യത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനനുയോജ്യമായ ഒരു സ്ഥലം വേണം. വനത്തിനുള്ളിൽ വെച്ച് ഈ ദൗത്യം നടത്താൻ കഴിയില്ല. കാരണം വനത്തിനുള്ളിൽ വെച്ച് ആനയ്ക്ക് മയക്കുപൊടി വെച്ചാൽ അതിനെ തിരികെ വാഹനത്തിലേക്ക് കയറ്റുക ഒക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കൃത്യമായി ഒരു, അതായത് വനമേഖലയിൽ നിന്നും പുറത്തോട്ട് മാറി വാഹനങ്ങൾ കടക്കം എത്തിപ്പെടാൻ സാഹചര്യമുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റിന് ശേഷം മാത്രം മയക്കുപൊടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകും. ഫെലിക്സ് നിൽക്കുന്നിടത്ത് ചില പ്രതിഷേധവും കാണുന്നുണ്ടല്ലോ. വനം വകുപ്പിനെതിരെ ആദ്യം നിശ്ചിതമായ വിമർശനമാണ് നേരത്തെ കൊല്ലപ്പെട്ട അജീഷിന്റെ പിതാവ് ഉന്നയിച്ചത്. ഇങ്ങനൊരു വനമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്തിനാണ്? നേരത്തെ ആളുകളുടെ പ്രതികരണം ഉണ്ടായിരുന്നു, ഇന്നലെ ഓപ്പറേഷന് പറ്റിയ ഇടത്തേക്ക് ആന ഇറങ്ങി വന്നിട്ട് പോലും അതിനെ കാട് കയറ്റി വിടുകയായിരുന്നു. വനം വകുപ്പിനെതിരെ വലിയ രോഷമുണ്ട്, ആളുകളുടെ പ്രതികരണങ്ങളിലൊക്കെ അതുണ്ട്. ഇപ്പോഴും ആ പ്രതിഷേധമാണോ അവിടെ ഉണ്ടാകുന്നത്? തീർച്ചയായും ഇത്രയധികം നേരമായിട്ടും ഈ ആനയെ പിടികൂടാനോ ആ ദൗത്യത്തിലേക്ക് കടക്കാനോ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത ഒരു സ്ഥിതി വിശേഷം, ഒരാഴ്ചക്കിടെ 2 ആനകൾ നാട്ടിലിറങ്ങുന്നു, അതിലൊരാന ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നു, വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയും എങ്ങനെ ഇങ്ങനെ ഇവിടെ ജീവിക്കും, വിശ്വസിച്ച് ജീവനോടെ എത്ര നാൾ ഇവിടെ കഴിയാൻ കഴിയും എന്ന് തന്നെ ഒരു ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധം. പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ കഴിയുമോ? ഫെലിക്സ, പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ കഴിയുമോ? അവർ കുറെ നേരമായി അവിടെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്.
ഈ വനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്കും വളരെ ദുർഘടമായ മേഖലയിലാണ് ഈ ഓപ്പറേഷൻ ഒക്കെ നടത്തേണ്ടത്. വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു, അവരുടെ സ്ട്രെങ്തും വളരെ കുറവാണ്. ഈ ആളുകൾ പറയുന്നത് എന്താണ്? ആളുകളെ സംബന്ധിച്ചിടത്തോളം ചേട്ടാ, ഇപ്പോൾ നിങ്ങൾ ഇന്നലെയും പ്രതിഷേധം നടത്തി, ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിഷേധം തുടരാൻ എന്താണ്? ഇത് ഞങ്ങളുടെ അനുഭവമാണ്. കഴിഞ്ഞ 41 വർഷത്തിനിടയ്ക്ക് 153-ാമത്തെ ആളാണ് ഇന്നലെ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞത്. ഞങ്ങൾ വളരെ ക്ഷമയുള്ള ആൾക്കാരാണ്. വയനാട്ടിലെ ജനങ്ങൾ വനത്തെയും വന്യമൃഗങ്ങളെയും സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങളുടെ ദുർബലത ഒരു ബലഹീനതയെ കാണാൻ വേണ്ടി പാടില്ല. 1980 ആരംഭിച്ച വന്യമൃഗ ശല്യമാണിത്. ഒരു വർഷത്തിൽ 4-5 ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ തോടിൻ്റെ കരയിലാണ് ചെല്ലൻ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ആദിവാസി കൊല്ലപ്പെട്ടത്. തൊട്ടപ്പുറത്താണ് സിബി എന്ന് പറയുന്നത്. 2002 സിബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് രാത്രി മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങുന്ന സമയത്ത് വലിച്ച് പുറത്തിട്ട് തലചവിട്ടി കൊല്ലുന്നത്. അങ്ങനെ ദയനീയ സംഭവങ്ങൾ ഞങ്ങൾ കണ്ടവരാണ്. ഓരോ പ്രാവശ്യം ഞങ്ങൾ പറയുന്നതാണ്, വനവും കൃഷിഭൂമി വേർതിരിക്കുന്ന സംവിധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസരം. ആന മാത്രമല്ല, കടുവ, കാട്ടുപന്നി, കാട്ടുപോത്ത്, മാന, സർവ്വജീവികളും ഇന്ന് മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സമരത്തിലേക്ക് പുറപ്പെട്ടിരുന്നത്. ഇവിടെ ഇപ്പം നടക്കുന്ന ഈ സമര മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞങ്ങളാരും ആക്രമിക്കാൻ വേണ്ടി മറ്റതിന് വേണ്ടിയല്ല, ജനങ്ങളുടെ വികാരം ഉന്നതതലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രതീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന സംഭവം എന്താണ്? ഇന്നലെ നടന്ന സംഭവം എന്ന് പറയുന്നത് ആ സിബിഐ ആന അജി ആര് കൊല്ലപ്പെടുന്ന സമയത്ത് ഇന്നലെ അതിനെ ഒഴിവാക്കാമായിരുന്നു. വെളുപ്പിന് 4 ആന അവിടെ എത്തിയെന്നുള്ള വിവരം കിട്ടുന്നതന്നെ. ആ 4 ആന എത്തിയ സമയത്ത് തന്നെ മൈക്കാനോട് സെൻഡ് ചെയ്യായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. മൈക്കാനോട്സ് ചെയ്യുന്നില്ല എന്ന ഏറ്റവും വലിയ പോരായ്മ നിലനിൽക്കുന്നത്. അവരും മനുഷ്യരാണ്, ഞങ്ങൾക്കറിയാം. അതിനുശേഷം 5:30 ആന ആളെ കൊല്ലുന്നതന്നെ. അതിനുശേഷം ആന പരിസരം നിൽക്കുന്നുണ്ട്. അതിന് മയക്കൊടി വെക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാൻ കാരണം എന്താണ്? ഉന്നത വനപാലകൻ പ്രിൻസിപ്പൽ CCF എന്ന് പറയുന്ന വൈൽഡ് ലൈഫിൻ്റെ ആളുണ്ട്, അദ്ദേഹം ഓർമ്മ കൊടുക്കണ്ടേ? ഇന്നലെ 3 ശേഷമാണ് ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ആ അതുകൊണ്ടാണ് ഇന്നലെ ആന മയക്കൊടി വെക്കാൻ കഴിയുന്നത്. ആ ആനയാണ് ഇന്നലെ തിരിച്ച് കാട്ടിൽ കയറിയിരിക്കുന്നത്. അതിന് തിരിച്ചു വരില്ല മനുഷ്യ കൊല്ലുന്ന ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയുമോ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ വന്നിരിക്കുന്ന ആന പുലർച്ചെ 5 വന്ന ആനയാണ്. ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞു, ഞങ്ങളൊക്കെ വളരെ സഹനത്തോടെ പറഞ്ഞു, നിങ്ങൾ ഈ ആനയെ മയക്കൊടിച്ച് പിടിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. 3:30 ഉത്തരവ് കൊടുക്കാതിരിക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞു ഉത്തരവ് കൊടുക്കാൻ പറഞ്ഞ ശേഷമാണ് ഉത്തരവ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള ജനങ്ങൾ ഈ താഴെയുള്ള വിഷയങ്ങളൊന്നും തന്നെ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അത് ഇവിടെ താഴെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഡിഫറാണ് ഈ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ആന 3 ശേഷമാണ് വെടിവെക്ക് മയക്കൊടി വെക്കുന്നത്. ആന ചത്തുപോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ചില ലോബികളുണ്ട്, ചില പാരിസ്ഥിതിവാദികളുണ്ട്. അവരൊക്കെ തന്നെ ഈ ആനകളെ സംരക്ഷിക്കണം, അതിൻ്റെ പേരിൽ ഇനി മയക്കൊഴി വെക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതിലേക്ക് ചിന്തിപ്പിക്കുന്ന കുറേ ആൾക്കാർ. നമ്മുടെ ഒരു ഈ സമയത്ത് ഇപ്പോൾ ആന മണ്ണുണ്ടി കോളനി പരിസരത്ത് ഒരു വനത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം, ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആനയെ മയക്കൊടി വെച്ച് പിടിച്ച് ഫോറസ്റ്റിൻ്റെ ഭാഗമാക്കി കുങ്കിയാനയാക്കി എടുക്കണം. അതാണ് ഞങ്ങൾ 2013 ആവശ്യപ്പെട്ടാണ്. 2016 വടക്കനാട് കൊമ്പനെയും ഒക്കെ പിടിച്ച് ഇന്ന് സൗമ്യനെ ആനകളാക്കി എടുത്തിട്ടുണ്ട്. ഈ ആനയെ അത്തരത്തിലാക്കിയെടുക്കണം ഞങ്ങളുടെ ആവശ്യം. അല്ലാണ്ട് കൊല്ലണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇത്തരത്തിൽ വരുന്ന എല്ലാ ആനകളും ശല്യക്കാരല്ല. പുറത്തിറങ്ങുന്ന ആനകളെ പിടിച്ച് മെരുക്കി എടുക്കാനുള്ള സംവിധാനം സർക്കാരിനുണ്ട്. അത്തരത്തിൽ ഞങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എത്രയും വേഗം ഈ ദൗത്യം നടത്തണം.